റഹ്മാനേ നൽകണേ അല്ലാ. നമ്മുടെ സുന്ദരമായ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ 75-ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. എല്ലാ മദനീയ കുടുംബങ്ങൾക്കും മദനീയത്തിന്റെ വകയായി പ്രത്യേകമായി സ്വാതന്ത്ര്യ ദിനാശംസകൾ കൈമാറുകയാണ്. ഈ രാജ്യത്തെ 75-ാമത്തെ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോ അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കാൻ അവകാശമുള്ളവര് മുസ്ലിമീങ്ങളാണ്. ഒരു സംശയവുമില്ല, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായി പോരാടിയ പോരാളികളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അവരിൽ ഭൂരിഭാഗവും മുസ്ലിമീങ്ങളാണ്. അതെ, ഈ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി വന്ന ബ്രിട്ടീഷുകാരന്റെ മുന്നിലെ നെഞ്ചും നിവർത്തി നിന്ന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ധീരരക്തസാക്ഷികളായ ഒരുപാട് ആളുകളുണ്ട്. അവരിൽ അതെ ബഹുഭൂരിഭാഗം ആളുകളും മുസ്ലിമീങ്ങളാണ്. എന്തുകൊണ്ടും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കാനുള്ള അവകാശം മുസ്ലിമീങ്ങൾക്കാണെന്നുള്ളതില് യാതൊരു സംശയവുമില്ല. രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനമായ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയിൽ തലുയർത്തി നിൽക്കുന്ന വലിയ ഒരു ഗേറ്റ് ഉണ്ട്, ഇന്ത്യ ഗേറ്റ്. ആ ഗേറ്റിന്റെ മുകളിൽ ഒരുപാട് നാമങ്ങൾ ആലേഖനം ഉല്ലേഖനം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സുന്ദരമായ നാമങ്ങൾ, ആ നാമങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി അടരാടിയ പോരാടിയ ധീരരക്തസാക്ഷികളുടെ പേരുകളാണ്. ആ പേരുകൾ ഇന്നും അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. പോയി ചെന്ന് നോക്കി ഒന്ന് വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ആ പേരുകളിൽ ഭൂരിഭാഗം പേരുകളും മുസ്ലിമീങ്ങളുടെ പേരുകളാണ്. യാതൊരു സംശയവുമില്ല, അത് ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. ഈ രാജ്യം ഭരിക്കുന്നവർക്കറിയാം, ഈ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങൾക്കും അറിയാം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരരക്തസാക്ഷികളായവരുടെ കൂട്ടത്തിൽ വലിയ ഔലിയാക്കളുണ്ട്, വലിയ ആലിമീങ്ങളുണ്ട്, വലിയ സ്വാലിഹീങ്ങളുണ്ട്, മഹാനായ ആലി മുസ്ലിയാരെ പോലെ. അതുപോലെ തന്നെ വരക്കൽ ബഹുമാനപ്പെട്ട കുഞ്ഞു മരക്കാരെ പോലെ. അതുപോലെ തന്നെ ധീരരക്ത സാക്ഷികളായവരുടെ ലിസ്റ്റുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ വലിയ ഒരുപാട് ധീരരക്ത സാക്ഷികൾ, ഒരുപാട് ധീരശുഹദാക്കളുടെ മഖബറകൾ തന്നെ ഈ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അവരുടെ വിയർപ്പുകളും അവരുടെ രക്തത്തുള്ളികളുമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ ടിപ്പു സുൽത്താൻ ഉൾപ്പെടെ ഒരുപാട് മഹാന്മാർ, അല്ലാഹുവെ അവരുടെ ദർജകൾ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ, യാസീൻ, വാഖിയ, മുൽക്ക്, പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന സ്വലാത്തുകൾ എല്ലാം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരരക്തസാക്ഷികളായ എല്ലാ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ എന്ന് ഇന്ത്യയുടെ 75-ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയത്ത് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹു അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗപൂരിതമാക്കട്ടെ. ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളും തോളോട് തോള് ചേർന്ന് നല്ല സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യമായി ഇനിയും ഈ രാജ്യം മുന്നോട്ട് പോകണം. അല്ലാഹുവേ ഈ രാജ്യത്തിന്റെ സുന്ദരമായ ആ കർണാനന്ദകരമായ കാഴ്ചകൾ കാണാൻ ഞങ്ങൾക്ക് ഇനിയും നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാവിധ ഈ രാജ്യത്തെ തകർത്തു കളയുന്ന, ഈ രാജ്യത്തിന്റെ നാനാത്വത്തുൽ ഏകത്വം തകർത്തു കളയുന്ന, ഈ രാജ്യത്തെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കുന്നതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ ദുഷ്ശക്തികളുടെ കുതന്ത്രങ്ങളെ തൊട്ടും ഈ രാജ്യത്തെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ, നീ കാത്തുരക്ഷിക്കണേ റബ്ബേ എന്ന് ഈ സമയത്ത് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. എല്ലാ
എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും ഒരിക്കൽ കൂടി ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തെ